കഅബാലയത്തിന്റെ ആ വാതിലിന്റെ ത്രഷോൾഡിൽ ഹബീബായ നബി തങ്ങൾ രണ്ട് കൈയും വെച്ച് നിന്നുകൊണ്ടാണ് ചോദിച്ചത്. മക്കാ വിജയം നടക്കുന്നു, മക്കാർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നാലും അവിടെ ബഹുദൈവാരാധന ഇഷ്ടപ്പെട്ടിരുന്ന വലിയൊരു വിഭാഗം ബാക്കിയുണ്ട്. അവര് നിബിധങ്ങൾ ആട്ടിയോടിച്ചവരാണ്. അവര് നിബിധങ്ങളുടെയും സഹാബത്തിന്റെയും വീടുകൾ വിൽക്കുകയും ആ വിറ്റ കാശുകൊണ്ട് ഡമസ്കസിൽ കൊണ്ടുപോയി ആയുധം വാങ്ങി മുസ്ലിമീങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയ ആളുകൾ അതായിരുന്നു ബദർ. അവരൊക്കെ അവിടെയുണ്ട്. നിബിധങ്ങൾ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അവര് പേടിച്ചിരിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. പതിനായിരം സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട്. ഒത്തിരിപ്പിതങ്ങൾക്ക് ഒരു വിരലനക്കിയാൽ അവർ വേണ്ടത് അവിടെ ചെയ്യും. മക്കാർ ഒന്നും ചെയ്യാൻ കഴിയാതെ ഹബീബായ നബിയുടെ ഈ സൈന്യത്തിന്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങളുടെ കാരുണ്യവും കാത്തിരിക്കുകയാണ്. അവര് പറഞ്ഞു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, മുഹമ്മദേ നിങ്ങൾ മാന്യനാണ്, മാന്യനായ ഒരു പിതാവിന്റെ പുത്രനാണ് നിങ്ങൾ. ഹബീബായ നബിയുടെ മറുപടി എന്താണ്? നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഞാൻ പൊതുമാപ്പ് നൽകിയിരിക്കുന്നു, പബ്ലിക് ആംനസ്റ്റി. നമ്മളറിയണം, ഇസ്ലാം പ്രചരിച്ചത് ഒരു കയ്യിൽ ഖുർആനും മറ്റൊരു കയ്യിൽ വാളുകൊണ്ടുമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഹബീബായ നബിയുടെ ചരിത്രമൊന്ന് വായിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിലെ യുദ്ധക്കളങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് യുദ്ധക്കളത്തിൽ നിങ്ങളോട് പോരാടാൻ വന്ന ആളുകളെ എവിടെ കണ്ടാലും വധിക്കണമെന്ന് പറയുന്ന ആയത്ത് അങ്ങാടിയിലേക്കും നമ്മുടെ പൊതു ചർച്ചകളിലേക്കും നമ്മുടെ അങ്ങാടി മാർക്കറ്റുകളിലേക്കും ടൗണുകളിലേക്കും കൊണ്ടുവന്ന് യുദ്ധക്കളത്തിന്റെ പശ്ചാത്തലം പോലും മനസ്സിലാക്കാതെ വിശുദ്ധ വാക്യത്തിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അങ്ങനെയാണ് പല ആളുകളും തീവ്രവാദത്തിലേക്ക് കടന്നുപോകുന്നത്. സത്യത്തിൽ അതാണോ നബിതങ്ങൾ പഠിപ്പിച്ചത്? പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, മാപ്പ് തന്നിരിക്കുന്നു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അർഹമക്, നബിയേ നിങ്ങൾ എന്തൊരു കാരുണ്യവാനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അബറക, മുഹമ്മദ് നബിയേ നിങ്ങൾ എന്തോരു ഗുണം ചെയ്യുന്ന ആളാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് മാ ഔസലക, മുഹമ്മദ് നബിയേ നിങ്ങൾ എന്തോരു കുടുംബ ബന്ധം തീർത്തുന്ന ആളാണ് എന്ന് ഹബീബിന്റെ ഈ പൊതുമാപ്പ് പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വേറെ ഒരു അബൂ സുഫിയാനുണ്ട്, അയാളുടെ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് ഇബ്നു അമ്മ്, നബിതങ്ങളുടെ പിതാവിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ് അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ്. നേരത്തെ പറഞ്ഞത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് മുത്തനബിതങ്ങളെ പേടിച്ചു ഓടുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബാ സുഫിയാൻ ഇബ്നു ഹാരിസ്, എങ്ങോട്ടാണ് ഈ ഓട്ടം, എങ്ങോട്ടാണ് ഈ പോകുന്നത്? തന്റെ നാല് മക്കളും ഒരു ടെന്റിന്റെ ആവശ്യമായ സാധനങ്ങളും തോളിൽ വെച്ച് നടക്കുകയാണ്. അബൂ സുഫിയാൻ എവിടെ പോകുന്നു? ഇത് നേരത്തെ പറഞ്ഞ അബൂ സുഫിയാനല്ല, മുആവിയ തങ്ങളുടെ ഉപ്പയായ അബൂ സുഫിയാനല്ല, ഇത് മറ്റൊരു അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി. അലി തങ്ങൾ ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? ഞാൻ പോവുകയാണ് അലിയേ, ഞാൻ പോവാണ്. എന്തേ എങ്ങോട്ട്, എന്തിന്? അമൂതു അന വഅത്ഫാലി ജൂഅൻ വഉരിയൻ വളമഅൻ ഫിസ്സഹറാ, മരുഭൂമിയിൽ പോയിട്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഞാനും പിന്നെ എന്റെ നാല് മക്കളും അവിടെ കിടന്ന് മരിച്ചുകൊള്ളാം, അതല്ലേ നല്ലത്. ഈ യറാനി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയഖ്തഉനി ബിസ്സൈഫി ഇറബൻ ഇറബാ, എന്നെ എങ്ങാനും മുഹമ്മദ് നബി നിങ്ങളുടെ മുഹമ്മദ് നബി കണ്ടെത്തുകയാണെങ്കിൽ എന്നെ കഷ്ണം കഷ്ണമാക്കി കൊല്ലൂലേ. ഇത് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ലോകങ്ങൾക്ക് മുഴുവനും കരുണയായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പ്രവാചകൻ നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്നോ? അബൂ സുഫിയാൻ ഇബ്നു ഹാരിസേ, ഞാനെന്ന് പറഞ്ഞോട്ടെ, യൂസുഫ് നബിയുടെ ചരിത്രം ഓർമ്മയുണ്ടോ? മഹാനായ സുമുഖനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിരട്ടിൽ കൊണ്ടുപോയി എറിഞ്ഞപ്പോ ആ പത്ത് സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ഈജിപ്തിന്റെ ഭരണാധികാരിയായി അപരോധിക്കപ്പെടുകയും ചെയ്തപ്പോ തന്റെ സഹോദരൻ, തങ്ങളുടെ സഹോദരനാണ് ഈ ഇരിക്കുന്ന രാജാവെന്ന് ബോധ്യപ്പെട്ട സമയത്ത് അവർ ക്ഷമാപണം ചോദിച്ച കഥ ഓർമ്മയുണ്ടോ?
വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാഫീ. യൂസുഫേ അലൈഹിസ്സലാം, അള്ളാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരുപാട് പദവി നൽകിയല്ലോ, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അവർ കുറ്റസമ്മതം നടത്തിയ പോലെ അബൂ സുഫിയാനു ബിൽ ഹരിസേ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് ഈ ഒരു വരിയൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലാഹി ലഖദ് ആഖറക്കല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാഫീൻ. വിശന്ന് മരിക്കാൻ പോകുന്ന, ആത്മഹുതി നടക്കാൻ പോകുന്ന അബൂ സുഫിയാൻ ബിൻ ഹാരിസും നാല് മക്കളും ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, തല്ലാഹി ലഖദ് ആഖറക്കല്ലാഹു അലൈനാ, നിങ്ങൾ ഒരുപാട് ഉന്നത സ്ഥാനീയനാണ് ഞങ്ങളെക്കാളും, അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് മഹത്വം നൽകിയല്ലോ, വഇൻ കുന്നാ ലഖാഫീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അങ്ങയെ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, അങ്ങയുടെ അനുയായികളെ കൊല ചെയ്തവനാണ്, അങ്ങയുടെ അനുയായികളിൽ ഒരുപാട് ആളുകളുടെ വീട് കൊള്ളയടിച്ചവനാണ് ഞാൻ, എനിക്ക് മാപ്പ് തരണം, എനിക്ക് കുറ്റബോധം തോന്നുന്നു, എനിക്ക് മാപ്പ് വേണം, മാപ്പ് വേണമെന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത് കണ്ടു. ഇത് ഹബീബിന്റെ ബന്ധുവാണ്, എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെതിരെ 11 തവണയാണ് വധശ്രമം നടന്നത്, 11 മർദ്ദനം. ആർക്കെതിരെ? ലോകത്തിന്റെ ഗുരുവിനെതിരെ. എന്തിന്? സർവമാന ദൈവങ്ങളെയും വെടിഞ്ഞ് ഒരേ ഒരു പടച്ചവനുള്ളു ലോകത്തിന്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് ഒരുവനാണ്, അവന് രൂപമില്ല, സ്തൂപങ്ങളില്ല, ആൾരൂപമില്ല, അവൻ ഒന്നാണ്, അവൻ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ പ്രപഞ്ചത്ത് മുഴുവനും നിയന്ത്രിക്കുന്നവൻ, കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ. ആ തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഹബീബായി നബിക്കെതിരെ 11 വധശ്രമം. അബൂ സുഫിയാനു ബിൽ ഹാരിസ് അത് ചെയ്ത ആളാണ്. ആ മനുഷ്യൻ നബി തങ്ങളോട്, നബിയെ, വഇൻ കുന്നാ ലഖാസിഈൻ, അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്, ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇത് യൂസഫ് നബിയുടെ മറുപടിയാണിത്. ലാ തസ്രീബ അലൈക്കും അൽയൗം, നിങ്ങളോടെന്ന പ്രതികാരമില്ല, നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യൂല, എന്നെ എന്റെ ഉപ്പയിൽ നിന്ന് അകറ്റിയവരാണ് നിങ്ങൾ, എന്നെ പൊട്ടക്കിരട്ടിൽ കൊണ്ടുപോയി എറിഞ്ഞവരാണ് നിങ്ങൾ എന്നെ കൊല ചെയ്യാൻ വേണ്ടി. ഇന്ന് പ്രതികാരമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണാമയനല്ലയോ അല്ലാഹു. ഈ മറുപടി കൊടുത്ത നബിയാണ് നമ്മുടെ ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ രീതിയാണ് കുറ്റവാളികളോട്, തിന്മ ചെയ്യുന്നവരോട്, സമുദായത്തിന് തലവേദന ഉണ്ടാക്കുന്നവരോട്, ഈ ഉമ്മത്തിന്റെ ഉപദേശകന്മാർ, ഹബീബുമാർ, ഖാളിമാർ, പ്രഭാഷകന്മാർ, ദാഇമാർ, മഹാനായ ജരീർബുൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഹബീബിനെ കുറിച്ച് പറയുമായിരുന്നു, മാ റആനി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, എന്നെ റസൂൽ എപ്പോഴെല്ലാം കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ മുഖത്തേക്ക് നോക്കി നബി തങ്ങൾ ചിരിക്കുമായിരുന്നു, പുഞ്ചിരിക്കുമായിരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, സഹാബികളിൽ സാധാരണക്കാരനായ ഒരു സഹാബി, അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഗവർണർ സ്ഥാനം വരെ അലങ്കരിച്ച സഹാബിയാണ്. മാ സാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംറു ഇലയ്യ ഹത്താ ظننت അന്നി അഫ്ളൽ മിൻ നബി ബക്കരിൻ വഉമർ. നബിതങ്ങളുടെ ഒരു രീതിയുണ്ട്, സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട്, ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം എന്നാണ് പൊതുവെയുള്ള, എന്താ പറയാലോ നമ്മുടെ നാട്ടിലൊരു പക്ഷെ അങ്ങനെയില്ല. നാട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ബഹുമാനം കൊണ്ട് ചിലപ്പോൾ താഴേക്ക് നോക്കിയത് വരും, മുതിർന്ന ആളുകളെ സംസാരിച്ച് താഴേക്ക് നോക്കി. പക്ഷെ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുകയാണ്, നമ്മുടെ മുഖത്തേക്ക് നോക്കും, നമ്മൾ അവിടെയും ഇവിടെയും മൊബൈലിലും താഴേക്കും അതിലോട്ട് സൈഡിലും. അതൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യണം. ഒരാളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് വേണമെന്ന്, കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം. അതാണ് സ്വാഭാവികമായി പറ്റുന്നെടുത്തിട്ടോ. നമുക്ക് എല്ലാ ഉസ്താദന്മാരോടും കണ്ണിൽ കുറിച്ച് നോക്കണം എന്നല്ല ഈ പറഞ്ഞത്, ബഹുമാനം ആവശ്യമുള്ളിടത്ത് അത് എങ്ങനെയാണോ നമ്മുടെ രീതിയും നമ്മുടെ കൾച്ചറും അത് അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ നബിതങ്ങളുടെ ഒരു രീതിയുണ്ട്, ഒരാളോട് സംസാരിക്കുമ്പോൾ നബിതങ്ങളുടെ ഐ, ഇന്ന് നമ്മുടെ മൊത്തത്തിൽ
കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആഗോളതലത്തിൽ ഇതൊരു കോമൺ കൾച്ചറാണ്. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് പറയുന്നത്, കണ്ണിലേക്ക് നോക്കുകയാണ്, അങ്ങനെ പറയാം ഐ കോൺടാക്ട്. ഇത് നിബിധങ്ങൾ ചെയ്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ശരിക്കും കണ്ണിലേക്ക് നോക്കുന്ന നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മനുഷ്യനെ ഗൗനിച്ചു, ഒരു മനുഷ്യന് വില കൊടുത്തു എന്നതിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത അടയാളാണ്, അങ്ങനെയല്ലേ തോന്നുന്നത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആവട്ടെ അല്ലേ. അമ്റു ബിൽ ആസ് റളിയല്ലാഹു അൻഹു വരെ എന്നെ എന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയപ്പോ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഉമർ എന്നവരെക്കാളും സിദ്ദീഖ് എന്നവരെക്കാളും നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് അമ്റു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. അതാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ എന്റെ കണ്ണിലേക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്നു, എനിക്ക് തന്നെ തോന്നിപ്പോയി, അന്നനി അഫ്ളലു മിൻ നബീ ബക്കറിൻ വഉമർ, ഞാൻ ഉമർ എന്നവരെക്കാളും അബൂബക്കർ സിദ്ദീഖ് എന്നവരെക്കാളും അവരെക്കാളും ശ്രേഷ്ഠനാണോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ സാരോപദേശം നൽകിയ രീതി അതാണ്.